ഞാൻ സി എയുടെയും സി എം എയുടെയും വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞ് പല ആൾക്കാർക്കും പരാതിയാണ്. കമ്പനി സെക്രട്ടറീസിൻ്റെ വീഡിയോസ് എന്താ ഇടാത്തത്? ഞാനൊരു കമ്പനി സെക്രട്ടറിയും കൂടിയാണ്. എന്നാൽ കമ്പനി സെക്രട്ടറി സ്റ്റുഡൻസിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്ക് 100,000 കമ്പനി സെക്രട്ടറീസ് വേണം. നിലവിലുള്ള കമ്പനി സെക്രട്ടറീസിൻ്റെ എണ്ണം 73,000. അതിനകത്ത് 12,000 ആൾക്കാരാണ് പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പൊതുവെ എന്ത് ചെയ്യും? കുറയും. അപ്പം 2030 ആകുമ്പോഴേക്ക് ഇന്ത്യ ഒരു വളരെ എക്കണോമിക്കലി ഹൈലി ഡെവലപ്പ് ആവുന്നൊരു കൺട്രി ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് അതേപോലെ കോർപ്പറേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യാനും കമ്പനികൾക്ക് പ്രോപ്പറായിട്ട് അഡ്വൈസ് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കമ്പനി സെക്രട്ടറീസിനെ വേണം എന്നാണ് ഈ ന്യൂസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി അഗ്രസീവായിട്ട് കാര്യങ്ങളെ കാണുകയാണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ നല്ലൊരു എന്തായാലും പറയുക എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ചില കമ്പനി സെക്രട്ടറി സ്റ്റുഡൻസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ഈ നമ്മൾ ഇത്രയും തടിച്ച ബുക്ക് അല്ലെങ്കിൽ ഇത്രയും കോണ്ടൻ്റ് ഉള്ള ബുക്കുകളൊക്കെ എങ്ങനെയാണ് വായിച്ചു തീർക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഒരു അടുത്തൊരു വെബിനാർ വെക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം പറയാം. അപ്പം നമ്മുടെ വായനാ സ്പീഡ് എങ്ങനെ കൂട്ടാം, നമുക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നതാണ് തൊട്ടടുത്ത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് പേജ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി, ഞാനും ഒരു കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറി കുറച്ച് പഠിച്ച് പാസ്സാവുന്നില്ല എന്നുള്ളൊരു ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇടയിൽ ചർച്ച വരുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ ഒരു പ്രൊഫഷണൽ കോമ്പീറ്റൻസി, ഒരു മിനിമം കോമ്പീറ്റൻസിയൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാലും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ചിലവ് കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം മാത്രമേ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, നോക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.